മാടായി തിരുവർക്കാട്ടുകാവ് കലശ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലശത്തട്ട് ഒരുക്കുന്നത് വർഷങ്ങളായി കൊട്ടാരത്തിൽ വത്സന്റെ നേതൃത്വത്തിലാണ്. കവുങ്ങിൻ പൂവും എരിക്കിൻ പൂവും ഉപയോഗിച്ച് അലങ്കരിക്കുന്ന തട്ടിന് പിന്നിൽ ഏറെ ഐതിഹ്യങ്ങളും ഉൾക്കൊള്ളുന്നു. ദാരികനെ വധിച്ച കാളിയുടെ സങ്കല്പവുമായി ബന്ധപ്പെട്ടതാണ് മാടായി തിരുവർക്കാട്ടുകാവ് കലശ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലശത്തട്ട്. വർഷങ്ങളായി കൊട്ടാരത്തിൽ വത്സന്റെ നേതൃത്വത്തിലാണ് കാവിലേക്ക് തട്ട് എത്തിക്കുന്നത്. തട്ട് അലങ്കരിക്കുന്ന പൂക്കൾക്കും പ്രത്യേകത ഏറെയാണ്. ചെക്കിപ്പൂവ് രക്തമായും കവുങ്ങിൻ പൂവ് നാടിനരമ്പായും എരിക്കിൻ പൂവ് പുല്ലായും സങ്കല്പിച്ചു വരുന്നു. ആചാരപ്രകാരം 33 പുഷ്പങ്ങളാണ് ഉപയോഗിക്കേണ്ടതെങ്കിലും പല പൂക്കളും ഇന്ന് ലഭിക്കാത്തതിനാൽ മറ്റ് അലങ്കാര പുഷ്പങ്ങളും ഉപയോഗിച്ചു വരുന്നതായി ഇതിന് നേതൃത്വം നൽകുന്ന കൊട്ടാരത്തിൽ വത്സൻ പറയുന്നു. വ്യക്തമായിട്ടൊന്നല്ല, അലങ്കൃത പുഷ്പമായിട്ട് തന്നെ അലങ്കാര പുഷ്പങ്ങൾ എടുക്കും. ഉപയോഗിക്കാൻ പറ്റുന്ന പുഷ്പങ്ങൾ എടുക്കുന്നത് 1700 കൊല്ലമായി ഇതിപ്പോൾ കൊണ്ടു നടക്കുന്നത്. എന്നും തുടർന്ന് ഇത് പോകണം എന്നുള്ളതാണ് വലിയ ആഗ്രഹം. കലശദിനത്തിൽ രാവിലെ മുതൽ തന്നെ കൊട്ടാരത്തിലെ വീട്ടിൽ ആളുകളെത്തും. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ സഹായവുമായി ഒപ്പമെത്തും. പ്രായത്തിൻ്റെ ആവശ്യകത മറന്ന് മുതിർന്നവരും ഒപ്പം ചേരും. എല്ലാവരും പറഞ്ഞു വിട്ടിട്ടല്ലേ മക്കളെല്ലാവരും കൂടെ ഒരാൾ പഠിപ്പിച്ച എന്നൊക്കെ അങ്ങനെ ഇരുന്നുണ്ട് ഒരു തട്ട് കൊണ്ടായിരുന്നു. ശേഷം രാമപുരം അടുത്തില വഴി മാടായിക്കാവിലെത്തും. തട്ടുപറിക്ക് ശേഷം ഈ പുഷ്പങ്ങൾ പ്രസാദമായി ഭക്തർ വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ് പതിവ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.